മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം CPM കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും മുരളീധരൻ വടകരയിൽ പറഞ്ഞു. TP കേസിൽ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ല. ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP വിജയിപ്പിച്ചത് CPM ആണെന്ന് മുരളീധരൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് BJPക്ക് വോട്ട് ചേർത്ത് കൊടുത്തത്. ED അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിയാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു ഭാഗത്ത് BJP കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല, കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുക. അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ BJP ജയിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത CPM ആണ്. കാരണം 56,000 വോട്ടുകൾ BJPക്ക് തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തലയുരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ CPIയുടെ ജില്ലാ കമ്മിറ്റി കൂടി പറഞ്ഞത് KV അബ്ദുൾ ഖാദറിനെ പോലുള്ള സീനിയറായിട്ടുള്ള CPMകാരനെ ചെയർമാനാക്കണം എന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും ED അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ട് LDF വോട്ടുകൾ അട്ടിമറിച്ചു എന്നാണ് CPIയുടെ ജില്ലാ കമ്മിറ്റി പോലും പരാതിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും TP കേസിലെ അദ്ദേഹത്തിനെ വധിച്ച കേസിലെ ഒരു പ്രതിയെ പോലും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ല. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായി നേരിടും. നമ്മൾ ഏത് ട്രെൻഡിൽ വിജയിച്ചു ആ ട്രെൻഡുകൾ അടുത്ത ഇലക്ഷനിൽ നമ്മളെ സഹായിക്കും. ഇതുകൂടെ പഠിക്കേണ്ടത്. കാരണം നമുക്കൊരു അനുഭവം ഉണ്ട്. 2019 ഇതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ ജയിച്ചു കഴിഞ്ഞവണ്. പക്ഷേ ലോക്കൽ ബോഡിയിൽ അസംബ്ലിയിലും തോറ്റുപോയി. അതുകൊണ്ട് വിജയവും നമ്മൾ പഠിക്കേണ്ട ഘടകമാണ്. ആ വിജയത്തിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എങ്ങനെ അടുത്ത ഇലക്ഷനിൽ പ്രയോജനപ്പെടുത്താം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകമാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ കോൺഗ്രസ് പ്രവർത്തകർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് പൊതുവെയുള്ളൊരു വികാരം. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ BIMS പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVOC, MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DVOC നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസോറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ, ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിങ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ BIMS പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.